ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർക്കും ഫാമിലി പെൻഷനേഴ്സിനും സന്തോഷകരമായ വാർത്തയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വരുന്നത്. വിമുക്ത ഭടന്റെ മരണാനന്തരം ഫാമിലി പെൻഷൻ 60% കുറയുന്നതിനെ എതിർത്ത് നൽകിയ റിറ്റ് പെറ്റീഷൻ കോടതി സ്വീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. വളരെ നാളത്തെ ചർച്ചകൾക്ക് ശേഷം ഒരു സംഘം വിമുക്ത ഭടന്മാർ ബ്രിഗേഡിയർ സതീഷ് സി കുഥിയാല റിട്ടയേർഡിൻ്റെ നേതൃത്വത്തിൽ ഫാമിലി പെൻഷനേഴ്സ് വെൽഫെയർ സമിതി എന്ന ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി രൂപീകരിക്കുകയും 6 മാസങ്ങൾക്ക് ശേഷം 19 മാർച്ച് 2024 ഒരു പൊതു താൽപ്പര്യ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു. 19 മാർച്ചിൽ നൽകിയ ഹർജി 8 ഏപ്രിൽ 2024 രജിസ്റ്റർ ചെയ്യുകയും 13 ഏപ്രിൽ 2024 വേരിഫൈ ചെയ്യുകയും ചെയ്തു. വിമുക്ത ഭടന്റെ മരണാനന്തരം ഭാര്യയ്ക്ക് വിമുക്ത ഭടന് ലഭിച്ചിരുന്ന പെൻഷന്റെ 60% മാത്രമേ ഓർഡിനറി ഫാമിലി പെൻഷനായി ലഭിക്കൂ എന്നതിനെ എതിർത്ത് ഫാമിലി പെൻഷനർക്ക് കുടുംബഭാരം ഈ പെൻഷനിൽ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നും ആയതിനാൽ വിമുക്ത ഭടന് ലഭിക്കുന്ന പെൻഷൻ തന്നെ ഫാമിലി പെൻഷനർക്കും ലഭിക്കണമെന്നുമാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 29 ഏപ്രിൽ 2024 ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഹിയറിങ്ങിൽ ഈ കേസ് കോടതി സ്വീകരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ കേസ് അടുത്ത വാദത്തിനായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 15 ജൂലൈ 2024. ഈ കേസിൽ അനുകൂല വിധി വന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന ഫാമിലി പെൻഷനേഴ്സിൻ്റെ ബേസിക് പെൻഷനിൽ 40% വർധന ഉണ്ടാകും. അതായത് വിമുക്ത ഭടന് ലഭിച്ചിരുന്ന പെൻഷൻ തന്നെ ഫാമിലി പെൻഷനർക്കും ലഭിക്കും. അനുകൂല വിധിക്കായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.